പെട്ടിമുടി ദുരിതബാധിതരുടെ പുനരധിവാസത്തിനോടൊപ്പം ധനസഹായവും വേഗത്തിലാക്കി സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മരിച്ച നാൽപ്പത്തി നാലു പേരുടെ അനന്തരാവകാശികൾക്കുള്ള ധനസഹായ തുക ചൊവ്വാഴ്ച വിതരണം ചെയ്യും പെട്ടിമുടി ദുരന്തബാധിതർക്ക് തമിഴ്നാട് സർക്കാർ ധനസഹായം എത്തിച്ചു നൽകിയിരുന്നു എന്നാൽ കമ്പനിയും സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ച ദുരിതാശ്വാസ തുക ദുരന്തം നടന്ന നാലു മാസം പിന്നിടുമ്പോഴും നൽകാത്തതിനെതിരെ പരാതികളും ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ധനസഹായ വിതരണം വേഗത്തിലാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മരിച്ചു നാൽപ്പത്തിനാല് പേരുടെ കുടുംബങ്ങളിലെ നൂറ്റി ഇരുപത്തിയെട്ട് അനന്തരാവകാശികൾക്കുള്ള ധനസഹായ വിതരണം ചൊവ്വാഴ്ച മൂന്നാറിൽ മന്ത്രി എം എം മണി നിർവഹിക്കും ദുരന്തബാധുരുടെ ധനസഹായ വിതരണം അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാം തീയതി പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ എം എം മണിസർ മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ് ദുരിതാശ്വാസ തുക വിതരണത്തിനായി വിവരശേഖരണം നടത്തുന്നതിന് പ്രത്യേക സംഘത്തെ റവന്യൂ വകുപ്പ് നിയോഗിച്ചിരുന്നു എന്നാൽ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ പോരായ്മകൾ ഉണ്ടായിരുന്നതിനാൽ പിന്നീട് ദേവികുളം തഹസിൽദാർ ജി ജി എം കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ വീണ്ടും വിവരശേഖരണം നടത്തിയാണ് അർഹരായവരെ കണ്ടെത്തിയത് പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണവും ഈ മാസം തന്നെ പൂർത്തീകരിച്ച കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റി പാർപ്പിക്കും ബിനീഷ് ആന്റോണിക്കൊപ്പം റിപ്പോർട്ടർ മൂന്നാർ